ജെ ആർ സി എം. എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ 17 വർഷക്കാലം. 2.5 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് 6 വർഷമായിട്ട് ആർ സി എമ്മിൽ സജീവ സാന്നിധ്യമാണ്. ചാലക്കുടി സ്വദേശിയാണ്. വളരെയധികം സന്തോഷം. ഒരു 5.25 വർഷം കൊണ്ട് ആർ സി എമ്മിൽ സ്റ്റാർ എമറാൾഡ് എന്ന പൊസിഷനിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അതിലുപരി എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഒത്തിരി പേരെ കൈപ്പിടിച്ചുയർത്താനായിട്ടും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ആർ സി എം എന്ന മഹാപ്രസ്ഥാനം കൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും നല്ലൊരു നേട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഈ രീതിയിലേക്ക് വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്കുള്ളിൽ കുറെ ക്വാളിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം ആർ സി എമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും സാധാരണക്കാരായിട്ട് കടന്നു വരുന്ന വ്യക്തികളാണ്. വലിയൊരു എക്സ്ട്രാ കഴിവുകളോ ഒന്നുമില്ലാത്ത ആളുകളും ആർ സി എമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല അഭ്യസ്ത വിദ്യരായ ആളുകളും ഒത്തിരി ആർ സി എമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരുന്നാൽ പോലും ഈ ക്വാളിറ്റികൾ, താഴെ പറയാൻ പോകുന്ന ക്വാളിറ്റീസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും നല്ലൊരു ടീമിനെ നയിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ദ ക്വാളിറ്റി വിത്തിൻ യു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹാവ് എ പവർഫുൾ ആൻഡ് ലോങ് വിഷൻ. ഒരു ലീഡർ എന്ന നിലയ്ക്ക് നമുക്ക് നല്ല പവർഫുൾ ആയുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു ലോങ് വിഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ മഹാനായ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാർ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി, ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത് 1 മാസം കഴിയുമ്പോൾ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നു എന്ന് നോക്കുന്ന ഒരാൾക്കുള്ളതല്ല ആർ സി എം. 6 മാസം ആർ സി എമ്മിൽ കഴിയുമ്പോൾ വന്ന കമ്മീഷൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പോയി കണ്ട് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുന്ന ആളുകൾക്കുള്ളതല്ല ആർ സി എം എന്ന ഈ പ്രസ്ഥാനം. മറിച്ച് ഒരു 10 വർഷത്തിന് ശേഷം ആർ സി എമ്മിലൂടെ എന്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വിഷണറി മെൻ എന്ന് പറയുന്നത്. 10 വർഷം കഴിയുമ്പോൾ ആർ സി എം എന്തായിട്ട് മാറും, 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് സാധിക്കും, 10 വർഷം കഴിയുമ്പോൾ എത്ര കുടുംബങ്ങളിൽ സന്തോഷം പകരാനായിട്ട് എനിക്ക് സാധിക്കും, 10 വർഷം കഴിയുമ്പോൾ നമ്മളുടെ നാടിന്റെ വളർച്ചയ്ക്ക് ഞാൻ എത്ര വലിയ കാരണക്കാരനായിട്ട് മാറും, 10 വർഷം കഴിയുമ്പോൾ എന്റെ സ്ഥിതി എന്തായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര വലുതായിരിക്കും, സമൂഹത്തിൽ നമ്മൾക്കുള്ള വില എന്തായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ 10 വർഷം കഴിയുമ്പോൾ നമ്മളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ആ ഒരു വലിയൊരു വിഷൻ നമ്മൾക്കുണ്ടാവണം, ലോങ് വിഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ള ആളുകൾ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റാർ ആൻഡ് അബോ ലീഡേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 10 വർഷത്തേക്ക് അപ്പുറമുള്ള ചിന്താഗതി നിങ്ങൾക്ക് ഇപ്പോഴേ ആർ സി എമ്മിൽ ഉണ്ടോ? 10 വർഷം കഴിയുമ്പോൾ ആർ സി എമ്മിന്റെ കമ്പനി എത്ര വലുതായിട്ട് മാറും, 10 വർഷം കഴിയുമ്പോൾ ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റുകൾ എത്രയുണ്ടായിരിക്കും, 10 വർഷം കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ സിറ്റികളിലും കാണുന്ന ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ആർ സി എമ്മിന്റെ ആയിട്ട് മാറും. ഇതേപോലെയുള്ള ലോങ് വിഷൻ ആൻഡ് സ്ട്രോങ് വിഷൻ ഒരു ലീഡറിനുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗുഡ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ പല സാഹചര്യത്തിൽ വന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നമ്മളെ മാറ്റാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. പല വ്യക്തികളും പറയാറുണ്ട്, എനിക്ക് മാറാൻ സാധിക്കില്ല. മാറാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒരിക്കലും ആർ സി എമ്മിൽ എന്നല്ല ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മഹാനായ MD TCG അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറും, ഗുഡ് ഹ്യൂമൻ ബീയിങ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് ഒരാളെയും മാറ്റാൻ സാധിക്കില്ല, നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മളെ മാത്രമാണ്. അപ്പോ നമ്മളുടെ ടീമിൽ ഒത്തിരി പല കാറ്റഗറിയിലുള്ള ആളുകൾ വരും. അവർക്കെല്ലാം ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ സ്വഭാവത്തെ നമ്മൾ മാറ്റുക, എല്ലാവർക്കും സ്വീകാരനായിട്ട് മാറുക. അതിന് റിയൽ എക്സാമ്പിൾ ആണ് നമ്മുടെ എല്ലാവരെയും ഗ്രേറ്റ് ഗുരു സഫയർ സിയാരൻ മൂർത്തി സാറ്. മറ്റുള്ളവർക്ക് സ്വീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വ പ്രഭാവം നമ്മളിൽ കൊണ്ടുവരിക, നല്ല ശീലങ്ങൾ നമ്മൾ പഠിക്കുക, നല്ലൊരു വ്യക്തിയായിട്ട് മാറുക. മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്, മൂന്നാമത്തെ പോയിന്റാണ് ഈഗോലെസ്. ഈഗോലെസ് എന്ന് പറയുമ്പോൾ അഹങ്കാരമില്ലാത്ത ആളായിട്ട് മാറാം. നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ഓർക്കുക?
നമ്മൾ അപ്ലൈനോടോ ഡൗൺലൈനോടോ ക്രോസ് ലൈനോടോ ആരോടും ഒരു ഈഗോ വെച്ച് പുലർത്തേണ്ട ആവശ്യകതയില്ല. ഈഗോ ഉള്ള ആളുകളുടെ കൂടെ, അതായത് ഞാൻ എന്ന ഭാവം, അതാണ് ഈഗോ എന്ന് പറയുന്നത്, ആ ഞാൻ എന്ന ഭാവം നമ്മൾ കൊണ്ടു നടക്കാതെ എല്ലാവരെയും കൂടെ നല്ല മനസ്സോടു കൂടിയിട്ട്, ഇനി ആരെങ്കിലും കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് നല്ല എല്ലാവർക്കും സ്വീകാരണയായ ഒരു വ്യക്തിയായിട്ട് മാറാം. ഈഗോലെസ് ആയിരിക്കണം. പറയുന്നത് ജോ ജുക്താഹേ ഓ ഇൻസാനെ ജോ അക്കർത്താഹേ മുർദാക്കി പാച്ചാനെ, നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവരും വിഷ് ചെയ്യണം. അത് അപ്ലൈൻ ആയിക്കോട്ടെ, ക്രോസ് ലൈൻ ആയിക്കോട്ടെ, ഡൗൺലൈൻ ആയിക്കോട്ടെ, ഇനി ആർ സിമിൽ ഇല്ലാത്ത വ്യക്തികളായിക്കോട്ടെ, നമ്മൾ എപ്പോഴും ഈഗോലെസ് ആയിട്ട് മാറുക. അടുത്തൊരു കാര്യമാണ് എന്തുസിയാസ്റ്റിക് ആയിരിക്കണം, നല്ല ഉത്സാഹിതനായിരിക്കണം, നമ്മൾ എപ്പോഴും നല്ല പവർഫുൾ ആയിരിക്കണം. കാരണം എന്താണ്? തണുപ്പന്മാർ പോലും തണുപ്പന്മാരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, തണുപ്പന്മാർ പോലും നല്ല എനർജി ഉള്ള ആളുകളുടെ കൂടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഈഗോലെസ് ആണോ, ഞാൻ എന്തുസിയാസ്റ്റിക് ആണോ, നല്ല ചുറുചുറുക്കുണ്ടോ? അങ്ങനെയുള്ള ആളുകളുടെ കൂടിയാണ് ഇനി 138 കോടി ജനങ്ങളും വരാനിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? എന്തുസിയാസ്റ്റിക് ആയിരിക്കണം. അടുത്തൊരു പോയിന്റ് ആണ് വില്ലിംഗ് ടു ലേൺ. എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവരണം. ആരിൽ നിന്നൊക്കെ പഠിക്കണം? നമ്മൾ അപ്ലൈനിൽ നിന്ന് പഠിക്കണം, ഡൗൺലൈനിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ഏതൊരു ക്ലാസ്സിൽ ഏതൊരു വ്യക്തി സംസാരിച്ചാലും അതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പോയിന്റുകൾ പഠിക്കാനുണ്ട്. ഇത് അപ്ലൈൻ എന്നില്ല, ക്രോസ് ലൈൻ എന്നില്ല, ഡൗൺലൈൻ എന്നില്ല, ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഏതൊരു ക്ലാസ്സിൽ വന്നിരുന്നാലും നമ്മളൊരു സ്റ്റുഡന്റിന്റെ മനോഭാവത്തോടു കൂടി വന്നിരിക്കണം. പക്ഷെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ടീച്ചറിന്റെ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ ടീച്ചർ സ്റ്റുഡന്റ് തിയറിയാണ് ആക്ച്വലി ആർ സിമിൽ. നമ്മൾ പഠിക്കാനും നമ്മൾ പഠിപ്പിക്കാനും തയ്യാറാവുക, വില്ലിംഗ് ടു ലേൺ. പല വ്യക്തികളുണ്ട്, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, എനിക്കെല്ലാം മനസ്സിലായി, ഇനി പഠിക്കാൻ തയ്യാറല്ല. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ അറിവിനെ കൂട്ടിക്കൊണ്ടിരിക്കുക, നമ്മുടെ സ്കില്ലിനെ കൂട്ടിക്കൊണ്ടിരിക്കുക, എവിടെ നിന്നും പഠിക്കണം. അപ്പൊ പഠിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അടുത്തൊരു പോയിന്റ് ആണ് ഷുഡ് ഹാവ് ഗുഡ് നോളജ്. നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അറിവ് നമ്മളെ വലിയൊരു ലെവലിലേക്ക് എത്തിക്കില്ല, എന്തെങ്കിലും കുറിച്ചുള്ള അറിവ് നമ്മളെ വലിയൊരു ലെവലിലേക്ക് എത്തിക്കില്ല. പക്ഷെ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീപ്പ് നോളജ് നമ്മളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കും. ആർ സിമിനെ കുറിച്ച് ഒത്തിരി ആളുകൾക്ക് അറിവുണ്ട്, പക്ഷെ ആർ സിമിനെ കുറിച്ചുള്ള ഡീപ്പ് നോളജ്, ആ നോളജ് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ ശ്രദ്ധിക്കണം, ലേണിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾക്ക് നോളജിനെ എപ്പോഴും നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം, അറിവിനെ നമ്മൾ എപ്പോഴും വളർത്തിക്കൊണ്ടേയിരിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ലൈക്ക് എ സോൾജിയർ, ബി റെഡി 24 hours. ഇതെല്ലാം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഇവിടെ ഇരിക്കുന്ന 198 സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കുക, ഈ പറയുന്ന പോയിന്റുകൾ എന്നിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഉണ്ടായിക്കോളെന്ന് നിർബന്ധമില്ല. നമ്മൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ്, പല സിറ്റുവേഷനിൽ വന്ന ആളുകളാണ്. ഇതെല്ലാം നമ്മളിലേക്ക്, ഈ വാല്യൂസ് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. വർക്ക് ലൈക്ക് എ സോൾജിയർ. ഞാനൊരു പട്ടാളക്കാരനാണ്. അപ്പൊ പട്ടാളക്കാരുടെ രീതി എന്താണ്? 24 hours അവർ റെഡി ആയിരിക്കും, 24 മണിക്കൂറും നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കണം. ബി റെഡി 24 hours. ഒരു ടൈം വെച്ച് നമ്മൾ ആർസിമിൽ പ്രവർത്തിക്കരുത്. അത് ഏതൊരു മേഖലയിലായിക്കോട്ടെ, നമ്മൾ ചെറിയൊരു ബിസിനസ്സിലായ പോലും, അതായത് ഒന്നും കിട്ടുന്നില്ലെങ്കിലും എത്രയോ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ആർസിഎം എന്ന ഈ പ്രസ്ഥാനത്തിൽ ഒരു പട്ടാളക്കാരനെ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. കാലത്ത് 4 മണിക്ക് വിളിച്ചാൽ 4 മണിക്ക് നമ്മൾ റെഡി ആവണം, രാത്രി 1 മണിക്ക് വിളിച്ചാൽ 1 മണിക്ക് നമ്മൾ റെഡി ആവണം. ഇപ്പൊ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ ഒരു സ്ഥലത്ത് പോകണം, നമ്മൾ പോവാൻ തയ്യാറാവണം. അല്ല, എനിക്ക് 10 മണി കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്, 4 മണി കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്, 5 മണിക്ക് എനിക്ക് വീട്ടിലെത്തണം. ഈ രീതിയിൽ നമ്മളൊരു ടൈം ബോണ്ട് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ 24 hours പട്ടാളക്കാരെ പോലെ റെഡി ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുകയുള്ളൂ. അടുത്തൊരു പോയിന്റ് ആണ് നെവർ സ്റ്റോപ്പ് സ്പോൺസറിങ്. പല വ്യക്തികളുണ്ട്, ഒരു ലെവൽ കഴിഞ്ഞാൽ സ്പോൺസറിങ് ക്ലോസ് ചെയ്യും. ഒരു കാരണവശാൽ ഇത് ചെയ്യരുത്. നമ്മൾ ഏതൊരു ലെവലിലെത്തി കഴിഞ്ഞാലും പുതിയ പുതിയ ആളുകളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. അതായത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ശീലം നമ്മൾ എപ്പോഴും കൊണ്ടുവന്നാൽ മേലെ പറഞ്ഞ ഈഗോ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾക്കുണ്ടാവില്ല. കാരണം എന്താണ്?
സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാർ പുതിയ വ്യക്തികളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈഗോ നമ്മളുടെ ഉള്ളിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ ഏതൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് ഒഴിവാക്കരുത്. പ്രോസ്പെക്ടിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം, സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, പുതിയ ആളുകൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ സുരേന്ദ്രഭട്ട് സാറ് പറയുന്ന ഒരു കാര്യം, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരെയാണ് ആർസിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അവരുമായിട്ട് ഇപ്പോഴേ തുടങ്ങി നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഒരു പക്ഷെ അവരിപ്പോ നിങ്ങളുടെ കൂടെ വരില്ല, കാരണം അവർ ഉയർന്ന നിലയിലായിരിക്കും. ആ ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പക്ഷെ അവർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം, പ്രോസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്നും നമ്മൾ സ്പോൺസറിങ് ചെയ്തിട്ടേ ഇരിക്കണം, പുതിയ ആളുകളെ നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ടേ ഇരിക്കണം, നമ്മുടെ ഡെപ്ത് ബിൽഡിംഗ് ചെയ്തിട്ടേ ഇരിക്കണം. എത്ര കൂടുതൽ ഡെപ്ത് ബിൽഡിംഗ് ചെയ്യുന്നു, എത്ര കൂടുതൽ വ്യക്തികൾ നമ്മുടെ ഏറ്റവും ടീമിന്റെ താഴെ താഴെ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അത്രയും ഈ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം നിങ്ങൾ ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും ആയിരിക്കും, ഇതിൽ യാതൊരു തർക്കമില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എത്ര ലെവലിലെത്തിയാലും സ്പോൺസറിങ് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം എല്ലാവരും ചിന്തിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ബിക്കം എ മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റർ. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അത് തന്നെ നമ്മുടെ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമ്മൾ തെറ്റ് പഠിച്ചാൽ നമ്മുടെ ടീമും തെറ്റ് ചെയ്യും, അതിന്റെ കൂടെ വരുന്ന ടീം അതിലും കൂടുതൽ തെറ്റ് ചെയ്യും, മൊത്തത്തിൽ ബിസിനസ് നശിച്ചു പോകാനായിട്ടാണ് വരും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലയൻ, നമ്മൾക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കണം. ആ മെന്റർ പറയുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ കൃത്യമായ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കോപ്പി മെഷീനിൽ നമ്മൾ ഒരു മോശമായ മാസ്റ്റർ കോപ്പിയാണ് വെക്കുന്നതെങ്കിൽ വരുന്ന എല്ലാ പ്രിന്റുകളും മോശമായിരിക്കും. ഒരു ഫോട്ടോ കോപ്പി മെഷീനിന്റെ ഉള്ളിൽ വെക്കുന്ന മാസ്റ്റർ കോപ്പി ക്ലിയർ ആണെങ്കിൽ വരുന്ന എല്ലാ പ്രിന്റുകളും ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ഇതിന്ന് പഠിക്കാനുള്ളത്, നമ്മൾ ശരിയായ മാസ്റ്റർ കോപ്പി ആയിട്ട് മാറുക, നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റം പഠിക്കുക, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക, നമ്മൾക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന 197 പേരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. ആർക്കാണോ കൃത്യമായ മെന്റർ ഉള്ളത്, ആരാണോ മെന്ററിന്റെ കെയർ ഓഫിൽ വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണങ്ങൾ അനുസരിച്ച് ആരാണോ പ്രവർത്തിക്കുന്നത്, ആ വ്യക്തിയുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളുടെ മെന്ററിന്റെ പേരെഴുതുക. ഒരു പക്ഷെ 1, 2, 3 മെന്റർ ഉണ്ടായിരിക്കും, ആ മെന്റർമാരുടെ പേരെഴുതുക. ആ എഴുതുന്ന പേരെഴുതുന്ന മെന്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തി നമ്മൾ ഇതിനെ അതേപോലെയുള്ള ആളുകളെ നമ്മുടെ ടീമിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം. ആർസിയം ബിസിനസ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. ഡ്യൂപ്ലിക്കേഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മൾട്ടിപ്ലൈ ആവില്ല. ബിസിനസ് മൾട്ടിപ്ലൈ ആയില്ലെങ്കിൽ ബിസിനസ് വോളിയം അല്ലെങ്കിൽ പർച്ചേസ് വോളിയം മൾട്ടിപ്ലൈ ആവില്ല. പർച്ചേസ് വോളിയം മൾട്ടിപ്ലൈ ആയില്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ബിക്കം എ മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റർ. എല്ലാ കാര്യങ്ങളിലും ഡ്യൂപ്ലിക്കേഷൻ, പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന കാര്യത്തില്, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കാര്യത്തില്, വലിയ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തില്, എല്ലാ കാര്യത്തിലും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു നല്ലൊരു മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റർ ആയിട്ട് മാറണം. അടുത്ത പോയിന്റ് ആണ് ഗെറ്റ് ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ. നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്താണ് കംഫർട്ട് സോൺ? കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ സുഖലോലുപമായ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം. പറയുന്നത് നമ്മളുടെ വീടിന്റെ വാതിലും നമ്മുടെ ലീഡറിന്റെ വാതിലും നമ്മൾ വിടുക. ഏതൊക്കെ 2 വാതിലുകളും നമ്മൾ ബ്രേക്ക് ചെയ്യണം, നമ്മുടെ സ്വന്തം വാതില്, നമ്മുടെ അപ്ലൈന്റെ വാതില്. ഈ 2 വാതിലും വിട്ട് നമ്മളുടെ ഡൗൺലൈന്റെ വാതിലുകളിലേക്ക് നമ്മൾ തേടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇടവരും, വലിയൊരു ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത വരുന്നു. അടുത്തൊരു പോയിന്റ് ആണ് ബി ഇൻഡിപെൻഡന്റ് ലീസ് ഡിപെൻഡന്റ്. അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറണം, മിനിമം നമ്മൾ ലീഡേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് പറക്കാൻ തുടങ്ങുകയുള്ളൂ. അതേപോലെ തന്നെ 11-ാമത്തെ പോയിന്റ് ആണ് ലീഡർ ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ എല്ലാത്തിനും ഒരു മാതൃകയായിട്ട് മാറണം. ഡിസ്പ്ലേ വാൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഡിസിപ്ലിന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്തൊരു കാര്യം ചെയ്തു കാണിക്കേണ്ട കാര്യത്തില് നമ്മൾ എല്ലാവരും മാതൃകയായിട്ട് മാറണം. അങ്ങനെ ഈ ഒരു 11 പോയിന്റുകൾ, ഈ 11 വാല്യൂസ്
നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ 195 ലീഡേഴ്സിന്റെ ഉള്ളിലും ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ ഈ വാല്യൂസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ എല്ലാവരും നമ്പർ വൺ ലീഡേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും ആയിട്ട് എല്ലാവർക്കും മാറാനായിട്ട് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ആർ സി എം. ജയ് ഹിന്ദ്. താങ്ക് യു സാർ.